കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായി 23 മുതിർന്ന നേതാക്കൾ നേതൃത്വത്തിന് കത്തയച്ചു. സമഗ്രമായ അഴിച്ചുപണി പാർട്ടിയിൽ വേണം, നേതൃത്വത്തിന് വലിയ തോതിൽ മാറ്റം വരണം, എങ്കിൽ മാത്രമേ ബി ജെ പിക്ക് എതിരായി ശക്തമായ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് 23 നേതാക്കളും എഴുതിയ കത്ത്. ഈ കത്തിനെ വലിയ രീതിയിലുള്ള വിമർശന ബുദ്ധിയോടെ ആണ് പലരും കണ്ടത്. പ്രത്യേകിച്ചും സോണിയാഗാന്ധി കുടുംബത്തെ അനുകൂലിക്കുന്നവർ ഈ കത്ത് എഴുതിയവരെയും അതേപോലെ തന്നെ ഈ കത്തിനെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അടക്കം രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ കത്തെഴുതിയവർക്കെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ്. അടിയന്തരമായി തന്നെ പാർട്ടിയിൽ വലിയ അഴിച്ചുപണി വേണമെന്നാണ് കത്തിൽ പ്രധാനമായും ഈ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇല്ല എങ്കിൽ 50 വർഷത്തേക്കെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കും എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അതായത് ഇപ്പോൾ തന്നെ തുടങ്ങിയില്ല എങ്കിൽ, നേതൃതലത്തിൽ തന്നെ തുടങ്ങിയില്ല എങ്കിൽ, പാർട്ടിയുടെ അഴിച്ചുപണി താഴേക്കിടയിൽ തന്നെ തുടങ്ങിയില്ല എങ്കിൽ 50 വർഷം കോൺഗ്രസിന് ഇനി ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല. അത്രമാത്രം കോൺഗ്രസ് തകർന്നടിയുമെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്നത് നേതൃത്വത്തെ സുഖിപ്പിക്കലാണ്. അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ മുഖസ്തുതി കൊണ്ട് വാഴ്ത്തുന്ന ഒരു നടപടിയാണ് കോൺഗ്രസിലുള്ളത്. ആ നടപടി മാറ്റിയിട്ട് കൂറ് പാർട്ടിയോട് തന്നെയാവണം, എങ്കിലേ പാർട്ടി വളരുകയുള്ളൂ. നേതാക്കന്മാരോട് കൂറ് കാണിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പാർട്ടി വളരില്ല. മറിച്ച് പാർട്ടിയോടാണ് കൂറ് കാണിക്കേണ്ടത്. പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ഓരോ പാർട്ടി പ്രവർത്തകനും സന്നദ്ധനാകണം. അതേപോലെ തന്നെ ഓരോ പാർട്ടി നേതാവും കൂറ് കാണിക്കേണ്ടത് തങ്ങളുടെ മുകളിലുള്ള, തൊട്ടുമുകളിലുള്ള നേതാക്കളോടല്ല, അങ്ങനെ തൊട്ടുമുകളിലുള്ള നേതാക്കൾ കൂറ് കാണിക്കേണ്ടത് അതിന് മുകളിലുള്ള നേതാക്കളോടല്ല. അങ്ങനെ അവസാനം എത്തി നിൽക്കുമ്പോൾ സോണിയാഗാന്ധി കുടുംബത്തിൽ എത്തി നിൽക്കുന്നു, അവരോടല്ല ആത്യന്തികമായി കൂറ് കാണിക്കേണ്ടത്. പാർട്ടിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പാർട്ടിയോട് കൂറ് കാണിക്കണമെന്നാണ് കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവാദമായിട്ടുള്ള പരാമർശം. മറ്റൊന്ന്, തുറന്ന ചർച്ച വേണമെന്നാണ് ഈ കത്തിലെ മറ്റൊരു ആവശ്യം. ഇപ്പോൾ ചർച്ച ചെയ്യ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പേടിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പേടി, പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പേടി, സോണിയാഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ അതിനും പേടി. അങ്ങനെ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയം കൊണ്ട് നിൽക്കുന്ന അണികളും നേതാക്കളുമാണ് ഇപ്പോഴുള്ളത്. അത് മാറിയിട്ട് പാർട്ടിയിൽ തുറസായിട്ടുള്ള ഒരു ഇടം എന്ന നിലയിൽ പാർട്ടി വേദിയിൽ ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. അടുത്ത ഒരു കാര്യം, പാർട്ടിയിൽ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സ്ക്രീനിങ് കമ്മിറ്റിയെയും അടിയന്തരമായി തന്നെ കോൺഗ്രസ് രൂപീകരിക്കണം. സംസ്ഥാനങ്ങളിൽ സ്വീകാര്യത ഉള്ളവരെ മാത്രമേ പാർട്ടി അധ്യക്ഷന്മാരാക്കി നിയമിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിനെ മണിയടിച്ചതുകൊണ്ട് കിട്ടുന്ന ഒരു സ്ഥാനമാകരുത് PCC പ്രസിഡന്റ് സ്ഥാനം. മറിച്ച് അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ, ഒരു പൊതുസമ്മതനായ ഒരാൾ, കോൺഗ്രസ്സിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നേതാവ്, കോൺഗ്രസ്സിന് പുറത്തേക്കുള്ള ആൾക്കാരെ കൂടി ആകർഷിക്കാൻ ശേഷിയുള്ള ഒരാൾ, അങ്ങനെ ഒരാളായിരിക്കണം സംസ്ഥാന PCC അധ്യക്ഷന്മാരാകേണ്ടതെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, DCC വരെ ഹൈക്കമാൻഡ് ഇടപെടാതെ PCC സ്വാതന്ത്ര്യം നൽകണം. DCC തെരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള DCC നിയന്ത്രണത്തിലും മറ്റും സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമില്ലാതെ സ്വതന്ത്രമായി ഇടപെടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കത്ത് ചോർന്നിരിക്കുകയാണ്. ഈ കത്തിൻ്റെ ചോർച്ചയുടെ പേരിൽ ഇപ്പോൾ പുതിയ വിവാദവും രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിൽ.